സാംസങ് ഗാലക്സി M31s ഒരു നല്ല ക്യാമറ ഫോൺ ആണെന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 20,000 താഴെ ബെസ്റ്റ് ക്യാമറ ഫോൺ എന്നൊക്കെ ടാഗുകൾ നമ്മൾ ഒരുപാട് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇത് ആക്ച്വലി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിശദമായിട്ട് നോക്കാം. കാരണം M31s യൂണിറ്റ് നമ്മുടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ റീട്ടെയിൽ യൂണിറ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. എന്തായാലും അതിന്റെ അൺബോക്സിംഗ് അതിന്റെ ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് ഈ ഒരു വീഡിയോ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചിട്ട് വരും ദിവസങ്ങളിൽ ക്യാമറ റിവ്യൂ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പൊ നമുക്ക് ഇപ്പോഴേക്കും ഒരു അൺബോക്സിംഗ് അതിന്റെ ഇനീഷ്യൽ ഇംപ്രഷൻ നേരെ വീഡിയോയിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി M31s എന്ന ഫോണിൻ്റെ ബോക്സ്. ഒരു സിമ്പിളായ ബോക്സ് തന്നെയാണ്. യൂഷ്വൽ M-സീരീസ് A-സീരീസ് ഒക്കെ ഇതുപോലത്തെ ഒരു ബോക്സിംഗ് തന്നെയാണ്. സൈഡിൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ആ ഡീറ്റെയിൽസ് നമ്മൾ നോക്കണമെങ്കിൽ മെയിൻ ആയിട്ടും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചൈനീസ് ഫോണുകൾ ഇഷ്ടപ്പെടാത്തവർക്ക് തീർച്ചയായും ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു തിരക്കേടില്ലാത്ത ഫോണായിരിക്കും M31s എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒരു സിംഗിൾ സീല് മാത്രമുള്ള വേറെ കവറിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സിമ്പിളായൊരു ബോക്സിംഗ് ആണ്. ഓപ്പൺ ചെയ്ത് മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഫോണാണ് ആദ്യം കാണുന്നത്. M31s നമുക്ക് ഫോൺ എടുക്കാം. നമുക്ക് ഇതിന്റെ റിയർ സൈഡൊക്കെ ഒരു ഗ്രേഡിയന്റ് കളറൊക്കെയാണ്, ഒരു അട്രാക്ഷൻ ഒക്കെ ഉണ്ട്. ഫോൺ നോക്കാം. തൽക്കാലം നമുക്ക് ഇതൊന്ന് സൈഡിലേക്ക് വെക്കാം. ആദ്യമായിട്ട് ഇതിന്റെ ചാർജർ 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് തവണ കൊടുത്തിരിക്കുന്നത്. S20യിലൊക്കെ കാണുന്ന ആ ഒരു ഫാസ്റ്റ് ചാർജർ തന്നെയാണ് ഈ 20,000 ഫോണിനകത്തും കൊടുത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. താൻ ടൈപ്പ് സി കേബിൾ ആണ് ഇതിനൊപ്പം വരുന്നത്. 2 അറ്റവും ടൈപ്പ് സി ആണ്. USB-യിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. രണ്ടും ടൈപ്പ് സി തന്നെയാണ്. ഇനി അങ്ങോട്ട് ടൈപ്പ് സിയുടെ കാലമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും USB-യിലൊക്കെ കണക്ട് ചെയ്തിട്ട് അതുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ചെറിയ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിനകത്ത് മറ്റൊരു പാക്ക് കൂടിയുണ്ട്. ഈ പാക്കിനകത്ത് കേസ് ഉണ്ടായാൽ നന്നായിരുന്നു, പക്ഷേ ഇവിടെ കേസ് ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇതിനകത്ത് കേസ് ഇല്ല, കേസ് ഡോക്യുമെൻറ്റേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ക്രീൻ ഗാർഡ് ഇല്ല, കേസ് ഇല്ല. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചോളൂ. പിന്നെ സിമ്മി ചട്ട ടൂളും കാര്യങ്ങളും അതിൻ്റെ പുറത്തുണ്ട്. ഇനി നമ്മൾ ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേഡിയൻറ്റ് ഫിനിഷ് നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. നമുക്ക് എന്തായാലും കവർ മാറ്റി നോക്കാം. അപ്പോൾ ഇതാണ് സാംസങ്ങിൻ്റെ ഗാലക്സി M31s റിയർ ഡിസൈൻ. ഗ്ലാസ് അല്ല, ഗ്ലാസ്റ്റിക് ആണ്. അതായത് ഒരു പ്ലാസ്റ്റിക്, ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് തന്നെ, ഗ്ലാസിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും മിശ്രിതം. അത് കുറെ കൂടി ബെറ്റർ ആയിട്ടൊരു ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ആയ മെറ്റീരിയലാണെന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഗ്ലാസ് ഡിസൈൻ അല്ല കൊടുത്തിരിക്കുന്നത്. ടോപ്പ് സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് നിങ്ങൾക്ക് കാണാം. 64 MP ക്യാമറ അടങ്ങുന്ന ക്വാഡ് ക്യാമറയാണ്. താഴെ സാംസങ് ബ്രാൻഡിങ്ങും കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എടുക്കാം. എന്തായാലും താഴത്തെ വശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3.5 mm ഹെഡ്ഫോൺ ജാക്ക്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, സ്പീക്കർ ഗ്രില്ല്, ഇത്രയും കാര്യങ്ങളാണ് താഴെ കാണുന്നത്. റൈറ്റ് സൈഡിൽ വോളിയം റോക്കറും താഴെയായിട്ട് ഫിംഗർ പ്രിൻറ് സെൻസറും കാണാം. ഫിംഗർ പ്രിൻറ് സെൻസർ നല്ലൊരു സൈഡ് മൗണ്ടഡ് ആണ്. അത് നല്ലൊരു പൊസിഷനിലാണ്. നമ്മൾ കൈ യൂഷ്വലായിട്ട് പിടിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ ആയതുകൊണ്ട് ഈസി ആയിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ വോളിയം റോക്കർ കുറച്ച് മുകളിലാണ്, അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ കാണാം. സിം ട്രേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഒപ്പം തന്നെ മറുവശത്ത് 2 SIM ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ 2 SIMഉം മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിൽ വരുന്നത്. ടോപ്പ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോയ്സ് കാൻസലിംഗ് മൈക്രോഫോൺ മാത്രമാണ്. 3.5 mm ഹെഡ്ഫോൺ ജാക്കൊക്കെ താഴെ തന്നെയാണുള്ളത്. മോൾ വശത്ത് വേറെ ഒന്നും വരുന്നില്ല. ഫ്രണ്ടിൽ നമുക്ക് 6.5 inch വരുന്ന ഫുൾ HD+ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ്. ഇൻഫിനിറ്റി ഒ ഡിസ്പ്ലേ ആണ്. സെൻട്രയിൽ അലൈൻ ചെയ്തിരിക്കുന്ന പഞ്ച് ഹോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ സാംസങ് ഗാലക്സി M31s ഞാനോട് ബൂട്ടപ്പ് ചെയ്യുകയാണ്. അതിനിടയ്ക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ് ഞാനൊന്ന് പറയാം. ഗാലക്സി M31s 6.5 inch വരുന്ന ഫുൾ HD+ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ, 64 MP മെയിൻ ക്യാമറ, പ്ലസ് 12 MP വൈഡ് ആംഗിൾ ക്യാമറ, 5 MP ഡെപ്ത് സെൻസർ, 5 MP മാക്രോ സെൻസർ, 32 MP സെൽഫി ക്യാമറ, എക്സിനോസ് 9611, 2.3 GHz വർക്ക് ചെയ്യുന്ന 10nm പ്രോസസ്സറാണ്. മാലി G72 MP3 GPU ആണ് വരുന്നത്. 6 GB RAM 128 GB സ്റ്റോറേജും 8 GB RAM 128 GB സ്റ്റോറേജ്, അങ്ങനെ 2 വേരിയന്റുകൾ വരുന്നുണ്ട്. ബാറ്ററി 6000 mAh ആണ്. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും ആൻഡ്രോയിഡ് 10 based ആണ് ഫോൺ. 1x2.1 ആണ്. തിക്നെസ് 9.3 mm ആണ്. അതേപോലെ തന്നെ വെയിറ്റ് 203 g ആണ് വരുന്നത്. പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 6 GB RAM 128 GB സ്റ്റോറേജിന് 19,500 രൂപയാണ്. 8 GB RAM 128 GB സ്റ്റോറേജിന് 20,500 രൂപയാണ്. അപ്പോൾ ഇത്രയുമാണ് M31s പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻസ്. ഫോൺ ഞാൻ ഓൺ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ M31s നമ്മൾ ബൂട്ടപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല 1UI 2.1 നിങ്ങൾക്ക് ഇവിടെ കാണാം. വരെ ലാഗ് കാര്യങ്ങളൊന്നും ഒന്നും കാണാനില്ല. വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൺ ഓൺ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ വലിയ ലാഗ് ഒന്നും വരാൻ വഴിയില്ല. ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിയൽ പെർഫോമൻസ് അറിയേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ ഫുൾ റിവ്യൂ ആകുമ്പോഴേക്കും കൃത്യമായിട്ട് പറയാം. അപ്പോൾ 1UI സെറ്റിംഗ്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് കാണുന്നത്. എബൌട്ട് ഫോണിലേക്ക് കയറി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ എബൌട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ല. സാധാരണ ഫോണുകളെ പോലെയല്ല, ഇവർ റാം സ്റ്റോറേജ് ഒക്കെ വേറെ സെക്ഷനിലാണ് കാണിക്കുക. ആൻഡ്രോയിഡ് വെർഷൻ 10 നിങ്ങൾക്ക് ഇവിടെ കാണാം.
അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ നോക്കിയാൽ ജൂലൈ 1 ഇപ്പൊ ആഗസ്റ്റ്, അപ്പൊ കുഴപ്പമില്ല, ഏറെക്കുറെ ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് തന്നെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഇനി ഇതിന്റെ സ്റ്റോറേജും റാമും ഒക്കെ നോക്കണമെങ്കിൽ വേറെ സെക്ഷനിലേക്ക് പോകണം. ഡിവൈസ് മാനേജ്മെന്റ് എന്നുള്ള സെക്ഷനിലാണ് ഇത് കാണാറ്. ഡിവൈസ് കെയർ ഇതല്ല, ഡിവൈസ് കെയറിനകത്ത് നമുക്ക് ഓക്കെ 105.8 GB ആണ് നമുക്കിവിടെ സ്റ്റോറേജ് ഫ്രീ ആയിട്ടുള്ളത്. 128 GB സ്റ്റോറേജിലും 105 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റാമിൻ്റെ കാര്യം നോക്കിയാൽ 6 GB 3.2 GB ആണ് യൂസർക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഓവറോൾ കുഴപ്പമില്ലാത്തൊരു റാമും സ്റ്റോറേജ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡാർക്ക് മോഡ് ഒന്ന് ഓൺ ചെയ്യാം. സാംസങ് ഫോണിലൂടെ ആദ്യം ഡാർക്ക് മോഡ് ഓൺ ചെയ്യുന്ന ഒരു ശീലമാണ്. ഈ സാംസങ് ഫോൺ എന്നല്ല, പൊതുവെ ഏത് ഫോണായാലും ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്ന എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഡാർക്ക് മോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള ലുക്കാണ് നിങ്ങൾ കാണുന്നത്. വളരെ ഒരു ഒരു ക്ലീൻ ബ്ലാക്ക് പീസ് പോലെ ആയിട്ട് ഫോൺ എന്തായാലും സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ബ്ലാക്ക് എനേബിൾ ചെയ്താൽ ഈ ഒരു ലുക്കായിരിക്കും ഉണ്ടായിരിക്കുക. സാർ വാല്യൂവിൻ്റെ ലെവൽ നോക്കിയാൽ ഹെഡ് സാർ വാല്യൂ ആണ് അവർ കാണിച്ചിരിക്കുന്നത്, 1.38. അതെന്തായാലും ഇന്ത്യൻ സാർ വാല്യൂ ലിമിറ്റിന് അകത്ത് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസറിൻ്റെ പെർഫോമൻസ് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് പ്രസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻറ് സെൻസറൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിംഗർ ഒന്ന് മാറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വേറെ ഫിംഗർ ഒന്നും വെച്ചാൽ വർക്ക് ചെയ്യില്ല. മെയിനായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന തമ്പ് എൻ്റെ റൈറ്റ് തമ്പ് തന്നെയാണ്, അത് വെക്കുമ്പോൾ മാത്രമേ ഓൺ ആവുന്നുള്ളൂ. സോ ഫാസ്റ്റ് ആണ്. ഫേസ് അൺലോക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പവർ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഒരു ചെറിയ ഒരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു. നോർമലി കാണുന്ന പോലെയാണ് മിന്നൽ പോലെ തൊട്ട ഉടനെ തന്നെ ഓപ്പൺ ആവുന്ന ഒരു സംവിധാനം. ഒരു പൊടിക്കൊരു ലാഗ്, അത് വലിയ ഇഷ്യൂ ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു ലാഗ് ഒന്നൊരു ലാഗ് അല്ല. ഫേസ് ഓൺലോക്ക് നോർമൽ ഫേസ് ഓൺലോക്ക് ആണ്. അപ്പോൾ അത് ആ ഒരു ചെറിയ ലാഗ് വരുന്നത് യൂഷ്വൽ ആണ്. ഒരു നെഗറ്റീവ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് കുറച്ച് ബ്ലൂടൂത്ത് ഒക്കെ കാണാം. നമുക്കത് വേണമെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള കുറേ സാംസങ്ങിൻ്റെതല്ലാത്ത ആപ്ലിക്കേഷനുകൾ ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് സാധിക്കും. വൈഡ് വൈൻ, അതായത് DRM ഇൻഫോ നോക്കിക്കഴിഞ്ഞാൽ വൈഡ് വൈൻ L1 സർട്ടിഫൈഡ് ആണ്. അതായത് ആമസോൺ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫുൾ HD വീഡിയോസ് സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും. ക്യാമറ ടു API നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ലിമിറ്റഡ് തന്നെയാണ്. Level 3 ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾ ആ ഭാഗത്തേക്ക് അധികം ചിന്തിക്കേണ്ട. ഗൂഗിൾ ക്യാമറയൊന്നും ഇട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ശരിയായിട്ടൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. ക്യാമറ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം കുറേയധികം ഫീച്ചേഴ്സ്, ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ക്യാമറ റിവ്യൂവിൽ വിശദമായിട്ട് പറയാം. എന്തായാലും ഇവിടെ ഞാൻ അതിൻ്റെ ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതെന്ന് മാത്രം. ഫോട്ടോസ്, വീഡിയോസ്, അതേപോലെ തന്നെ ലൈവ് ഫോക്കസ്, മാക്രോ, അങ്ങനെ എല്ലാ സംഗതികളും ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സിംഗിൾ ടാപ്പ് ഫീച്ചർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. വൈഡ് ആംഗിൾ നമുക്ക് വീഡിയോയിലും ഫോട്ടോയിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് ഇവിടെ നോർമലി വീഡിയോയ്ക്ക് വൈഡ് ആംഗിൾ വരുന്നില്ല കേട്ടോ. ഫ്രണ്ട് ക്യാമറ, കാരണം ഫ്രണ്ടിൽ സിംഗിൾ ക്യാമറയേ ഉള്ളൂ. പക്ഷേ ഫോട്ടോയ്ക്ക് അവരൊരു വൈഡ് ആംഗിൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് വലുതാവുന്നുണ്ട്, വൈഡ് ആംഗിൾ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വലുതാവുന്നുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. സ്ലോ മോഷനും സൂപ്പർ സ്ലോ മോഷനും ഒക്കെ ഉണ്ട്. ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്ലോ മോഷൻ എനേബിൾഡ് ആണ്, നിങ്ങൾക്കിവിടെ കാണാം. സ്ലോ മോഷനാണ്, പക്ഷേ ക്യാമറ ഫ്രണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്ക് സ്ലോ മോഷൻ ഉണ്ട്, ബട്ട് സൂപ്പർ സ്ലോ മോഷൻ ഫ്രണ്ട് ക്യാമറയ്ക്ക് വരില്ല. നമ്മൾ സൂപ്പർ സ്ലോ മോഷൻ എനേബിൾ ചെയ്യാൻ ശ്രമിച്ചാൽ നേരെ റിയർ സൈഡിലേക്ക് പോകും. എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്യാമറ റിവ്യൂ മറ്റുമൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് ഒന്ന് നോക്കാം. ഇതൊരു നോർമൽ ക്യാമറ ഇമേജ് ആണ്, നോർമൽ സാമ്പിൾ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏരിയ ഒക്കെ നമ്മൾ ഫോട്ടോ എടുത്തിരിക്കുന്നതാണ്. ഓവറോൾ ഒരു നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പല റിവ്യൂസിലും കണ്ടു, ഇപ്പോൾ നല്ല ക്യാമറ ക്വാളിറ്റിയാണ് M31S നമുക്കിവിടെ നോർമലി നോക്കുമ്പോഴും കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ബട്ട് ഒരു ഇനീഷ്യൽ ഇംപ്രഷനിൽ ഞാനിത് അപ്പടി നല്ലതാണെന്ന് പറയാൻ നിൽക്കുന്നില്ല. നമ്മളിത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ക്യാമറ റിവ്യൂവിൽ ഇതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അഭിപ്രായം പറയാം. ഓവറോൾ നമ്മളിത് നോക്കി കഴിയുമ്പോൾ നമുക്ക് നല്ല മെയിൻ ക്യാമറ പെർഫോമൻസ് ആണ്. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോഴും നിങ്ങൾക്കിവിടെ കാണാവുന്ന പോലെ നല്ലൊരു ക്വാളിറ്റി ഒക്കെ ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുന്നുണ്ട്. കൂടുതൽ പല ലൈറ്റിംഗ് കണ്ടീഷനിൽ പല രീതിയിലുള്ള ഫോട്ടോസ് എടുത്ത് വരുമ്പോഴാണ് എല്ലാ ഏരിയയിലും ഒരുപോലെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. സെൽഫി ക്യാമറയുടെ കാര്യം നോക്കിയാലും നല്ല ക്വാളിറ്റി തന്നെയാണ് കാണുന്നത്. സെൽഫിയിൽ സ്ലോ മോഷൻ ഫീച്ചറൊക്കെ ഉണ്ട്, സിംഗിൾ ടാപ്പ് ഫീച്ചർ എന്ന് പറയുന്ന ഫീച്ചറൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിച്ചതിന് ശേഷം ക്യാമറ റിവ്യൂവിൽ വിശദമായിട്ട് ഞാനതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ കുറച്ച് ക്യാമറ സാമ്പിളുകളാണ് നമ്മൾ കണ്ടത്. കണ്ട സാമ്പിളുകളിൽ നിന്ന് നമുക്ക് ഓക്കെയാണ്, നല്ലൊരു ക്യാമറയായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും വിശദമായിട്ടുള്ള ക്യാമറ റിവ്യൂവും മറ്റ് പെർഫോമൻസ് റിവ്യൂവും കാര്യങ്ങളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. സോ ഫൈനലി സാംസങ്ങിൻ്റെ ഗാലക്സി M31s അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ കഴിയുമ്പോൾ ഓവറോൾ ഒരു ഗുഡ് സാംസങ് ഫോൺ എന്ന രീതിയിൽ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി ക്യാമറ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു. ബട്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് കമ്പയർ ചെയ്തൊക്കെ നോക്കിയിട്ട് ആക്ച്വലി ഇത് അത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ ക്യാമറ റിവ്യൂ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഒറിജിനൽ ഇമേജുകൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ട്വിറ്ററിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മൾ ഫോളോ ചെയ്തിടുക. അവിടെ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ ഇമേജുകളുടെ സാമ്പിളുകൾ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും.
അതിനെ ട്വിറ്ററിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നേരെ പോയിട്ടൊന്ന് ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇമേജുകൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ക്യാമറ റിവ്യൂ മാത്രമല്ല മറ്റു കൂടുതൽ ഡീറ്റെയിൽഡ് ആയ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യും. അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.